ഞാൻ ഷിജു ഇരുട്ടി. അപ്പോൾ നമ്മൾ കുറേ ആയിപ്പം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അടിപൊളി ചെമ്മീൻ കറി, ഒരു കൊഞ്ച് കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ട് തേങ്ങ ഒക്കെ, തേങ്ങ അരക്കാത്ത ഒരു തേങ്ങ അരച്ച മോഡലിൻ്റെ ഒരു കൊഞ്ച് കറി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടേസ്റ്റി വീട്ടിലേക്ക് അടിപൊളി സ്വാഗതം. വേറെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പോകല്ലേ, ഇപ്പം മഴയപ്പം കുറച്ച് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിലോട്ട് പോവാം. വാ, അപ്പോൾ നമ്മളെ കൊഞ്ചൊക്കെ ഒന്ന് കഴുകി തന്നെ അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ടാം, കുറച്ച് ഉപ്പും ഇടാം, നേരം കൂടി ചെറുനേരം കണ്ടി നീരം കഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. നമുക്ക് ഇപ്പം മിക്സാക്കി ഇത് കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ചുടാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവയും അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് ഉലുവയെ അളിച്ച് കൊടുക്കണം. ഓക്കെ, ഞാൻ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങോട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ചെറു വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് കളറ് മാറും. അപ്പം ഞാൻ രണ്ട് സവോള എടുത്ത് ചെറുതായിട്ട് അയച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സവോള ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. സവോള ഇതിൻ്റെ അകത്ത് കൊടുക്കാം. അതിനകത്ത് കുറച്ച് ഉപ്പം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വെക്കാം. അപ്പോൾ സവോളയൊന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് തക്കാളി ഒന്ന് ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഉറപ്പാക്കാം. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് തണിയണ്ടിട്ട് അങ്ങ് മാറ്റാം. തണിയായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ തേങ്ങ അരച്ചാത്ത തേങ്ങ അരച്ച മോഡൽ കറി ചൂട് കാണിച്ചിട്ടുണ്ട്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ വീടും ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് സവോളയും ഒരു നാല് പച്ചമുളകും മൂന്ന് ഉണക്കമുളകും ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി എടുത്തിട്ട് മുളക് പൊടി ഇല്ല നന്നായിട്ടൊന്ന് കുത്തലൊക്കെ ഒന്ന് അറിയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച് അങ്ങ് ചേർക്കാം. ചേർത്തത് കുറച്ച് വെള്ളം നോക്കുക. നമുക്ക് അരച്ചി ഒന്ന് വയ്ക്കാം. വെള്ളം പോരാ, വെള്ളം കുറച്ചും കൂടി വേണം. നോക്കിയിട്ട് വെക്കണം. കുറച്ചും കൂടി ഒന്ന് വെള്ളം ഇനി നമുക്ക് ഇറക്കേണ്ടത് പുളിവെള്ളമാണ്. രണ്ട് കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പം കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മിക്സാക്കി വെച്ചാൽ കൊഞ്ചും കൂടി അങ്ങനെ ചെയ്യാൻ തുടങ്ങാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് കൊടുക്കണം. വെറൈറ്റി ഒരു കൊഞ്ച് കറി റെഡിയായി കഴിഞ്ഞിവിടെ നമുക്ക് സ്റ്റൗ ഒന്ന് നോക്കാം. ഈ സ്റ്റൗ ഒക്കെ
ഓക്കെ, നല്ല കൊഴുപ്പുണ്ട്, അടിപൊളി. തണിഞ്ഞ് റെഡിയായി വരട്ടെ അല്ലേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.